ഈ കൊലപാതകം ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, മറ്റു ചിലർ എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചതാണ്. കർത്താവെ, എന്നോട് പൊറുക്കണമേ. എന്റെ കർത്താവെ, ദേ അടിക്കണു മരണമണി. വീടിന്റെ പേര് സ്വർഗം, താമസിക്കുന്നത് നരകത്തില്. ദേ വരുന്നു. അരക്കണം, അടിക്കണം, വെക്കണം, വിളമ്പണം, എല്ലാറ്റിനും ഞാൻ ഒരാൾ മാത്രം. എനിക്ക് വയ്യ. ഹലോ, ഇത് 222 അല്ല, 222 ആണ്. നീ എന്നെ എണ്ണം പഠിപ്പിക്ക. കാര്യം പറയണ പട്ടി, ആ വായി നോക്കി, ഇവിടെ ഇല്ല ആ പിശാശി തത്തു. എന്റെ കുട്ടികൾ എവിടെ? സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. എന്റെ 10-21 കുട്ടികളെ കൊണ്ട് ജീവിട്ട് പോയി. ഈ പ്രായത്തില് 10-21 കുട്ടികളോ? നീ ആള് മോശമില്ല മോളെ. പൗലേസേട്ടാ, കളിക്കരുത്, തമാശ പറയാനുള്ള നേരമല്ല ഇത്. 9 മണിക്ക് തുടങ്ങേണ്ട ക്ലാസ്സാ. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? വള്ളി ട്രൗസ് ഇട്ട് ഞാൻ വന്നാ മതിയാ? അതുങ്ങളെ കൊണ്ട് ജീവിട്ട് എങ്ങോട്ടാ എഴുന്നള്ളിരിക്കുന്നത്? അത് പറ. അത് മാത്രം ഞാൻ പറയില്ല, എന്നെ നിർബന്ധിക്കരുത്. അതെന്താ? എനിക്കറിയില്ല. ഇക്കണക്കിന് പോയാലേ വേറെ ടീച്ചറെ അന്വേഷിക്കേണ്ടി വരും. സ്കൂള് സ്വന്തമാണെന്ന് കരുതി തോന്നിയാസം കാണിക്കരുതെന്ന് പറഞ്ഞേക്കു. കുട്ടികളുടെ പാരന്റ്സിനോട് സമാധാനം പറയേണ്ടത് ഞാനാ. ടീച്ചർ പറയണ കേട്ട് കുട്ടികൾ അടങ്ങി ഒതുങ്ങി ഇരിക്കണെങ്കിലേ ഒരു കൊച്ചു വടിയെടുത്ത് പോരാ. തൊട്ട കുത്തുകുത്ത് പോയി പണി നോക്ക കൊച്ചേ, എനിക്ക് അകത്ത് വേറെ പണിയുണ്ട്. ആ കുഞ്ഞാടുകളെ മേക്കാൻ ഇവൻ ആരേ? ആട്ടിടയിനു. ജീവൻ എന്താ വിവാഹം കഴിക്കാത്തത്? കാലത്ത് പൗലോസേട്ടൻ ഉണ്ടാക്കി തരുന്ന ആഹാരം കഴിച്ചാ പിന്നെ വേറെ ഒന്നും കഴിക്കാൻ തോന്നില്ല. വീണ്ടും കോമഡി സമ്മതിച്ചിരിക്കുന്നു, ഇതെങ്ങനെ പറ്റുന്നു? കോമഡി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെഷീൻ വീട്ടിലുണ്ട്, അതിൽ നിന്ന് ഇങ്ങനെ അടിച്ചിറക്കണതാ. നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ? സത്യം പറഞ്ഞ എനിക്ക് ഒരു പണിയുമില്ല. ഇവിടെ വന്ന ശേഷം ആകെ ബോറടിച്ചിരിക്കുക. ചേട്ടനാണെങ്കിൽ ഇവിടുത്തെ കൈമറ്റം പിടിക്കുന്നില്ല, വലുവുണ്ടേ. അതേടി, എന്നെ ഉറക്കി കിടത്തിയിട്ട് നീ വേലി ചാടി അല്ലേടി ഒരുമ്പട്ടോളെ? ഈ പ്രായത്തിന് നിന്നെ കെട്ടാൻ അറിയാമെങ്കിൽ നിന്നെ കെട്ടിയിടാൻ അറിയാടി. ഇങ്ങോട്ട് വാടി, നാണമില്ലടോ നിനക്ക്. കൂടെ ഓടാനും ശൃംഗരിക്കാനും മറ്റിടത്തിന്റെ ഭാര്യ കിട്ടിയുള്ളൂ. ഒന്നുമില്ലെങ്കിൽ തന്നെ പോലെ ഞാൻ ഒരു ചെറുപ്പക്കാരനല്ലോ. എന്തേലും പൂത്ത പണമുണ്ട്, ആളെ വിട്ടി ഞാൻ നിന്നെ കൊല്ലിക്കും. കേക്കട്ടെ നാട്ടുകാർ പിന്നെ തെണ്ടിത്തരം. രണ്ടെണ്ണത്തിന് നാട്ടിക്ക് ഞാൻ വിളിച്ചിട്ട് പോ. വെറുതെ തന്നെ കൈക്ക് പണി ഉണ്ടാക്കരുത്, കിളവനാണെന്നൊന്നും ഞാൻ നോക്കൂല. ആരാടാ കിളവൻ? ആർക്കും ഞാൻ അവനെ, അവൻ എന്താ കരുതിയത്? മാറിക്കടി, എന്നാ പിടി, അവനെ പോയി കൊല്ല്. എന്താ പോലീസ് ഇട്ടത്? ഉള്ളി എന്തോ വിവരക്കേട് കാണിച്ചു വെച്ച്. ഇത് വിവരക്കേട് ഒന്നുമല്ല, ആ തെണ്ടിയെ ഞാനിന്ന് കൊല്ലും. ആരുടെ മുമ്പിലോ ഭർത്താവിനെ തെണ്ടി എന്ന് വിളിക്കുന്നത്? ഭർത്താവും കർത്താവും ഒന്നല്ല, ശത്രു. അവൻ ചെയ്ത പണി എന്താണെന്ന് നിനക്കറിയോ? എനിക്കറിയില്ല. വീട് നിറച്ച് പോലീസുകാര്, ആ തമ്പാനോട് തമ്പാൻ അവനെ പൊക്കി പിടിച്ച് കൊണ്ടുവന്നിരിക്കുക. ഒരു പെണ്ണ് നിന്ന് കരയിലുണ്ട്. മാറി, ഇനി അവനെങ്ങാനും അവളെ ബലാത്സംഗം ചെയ്തത്. ചേട്ടൻ വണ്ടി കയറ്. ഞാൻ ആരെയും തട്ടിക്കൊണ്ടു പോയി? ഞാൻ കിമ്പളം വാങ്ങിക്കുന്ന കംപ്ലൈന്റ് ഒടുപ്പിച്ച എന്റെ ശത്രു, എന്റെ കുടുംബം പട്ടിണിയാണ്. എന്താ തെണ്ടാന്ന് വെച്ചാ അതിന് നീ സമ്മതിക്കണം. എന്താ തമ്മാനെ, എന്താ പ്രശ്നം? പ്രശ്നം ഗുരുതരമാണ്, ജാമ്യം കിട്ടാത്ത കേസാണ്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ. സാറ് പറഞ്ഞു ശരിയാണോടാ? ഇവരുടെ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തു എന്നുള്ള സത്യം മതി. ഇപ്പൊ ഒരു ഡസനായി. ഏർക്കുന്നതേ ഞാൻ 11 എണ്ണം പോട്ടാച്ചു. പക്ഷെ കിഡ്നാപ്പ് ചെയ്തത് ഞാനല്ല, ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഈ പൗലോസ് ഏട്ടൻ ഞാനോ? കത്തിങ്ങാടോ
സത്യം പറടാ, എന്താണ് ഉണ്ടായത്? നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കാതെ ഇവന്മാരോട് നമ്മുടെ കുഞ്ഞവിടെ നിന്ന് ചോദിക്ക്. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ, എല്ലാത്തിനും കുത്തി കീറിക്കളഞ്ഞ ഞാൻ. പ്ലീസ് നിങ്ങളൊന്ന് സമാധാനിക്ക്. ജീവൻ, ഇന്നലെ വൈകുന്നേരം കൃത്യം 6:39 നിങ്ങളുടെ വണ്ടിയിൽ കുട്ടിയെ കണ്ടവരുണ്ട്. അതിനുശേഷം കുട്ടിയെ കാണാനില്ല. കൃത്യം 7:39 ഇയാൾ ആ വണ്ടി സിറ്റിയിൽ കൂടി അമിത വേഗത്തിൽ ഓടിച്ചുകൊണ്ട് പോകുന്നതും കണ്ടവരുണ്ട്. അയ്യോ, അത് ചായപ്പൊടി ഓടിക്കാൻ പോയതാ. കൃത്യം 8:39 എനിക്ക് പരാതി കിട്ടിയത്. അതൊക്കെ പിറകെ എന്നെ നടന്നത്? ഇവ രക്ഷപ്പെടാൻ നോക്കണ്ട, തമ്പാന് കീഴടങ്ങ്. കുട്ടിയെ തട്ടിയോ? ഇല്ല, എനിക്കൊന്നും അറിഞ്ഞൂടാ. ജീവന്റെ കൊലവണ്ടി എന്താ? അയ്യോ, എവിടെ എൽ എൽ ബിക്ക് പഠിക്കുന്ന ഭാര്യ? ബാംഗ്ലൂരിൽ നിന്റെ അമ്മായിയമ്മ ഉണ്ടോടാ പുല്ലേ? സൂത്രത്തിൽ ഒരു അച്ഛനാവണമെങ്കിൽ ഇങ്ങനെ കുറെ തട്ടിപ്പും തുണയൊക്കെ വേണ്ടി വരും. ജീവ, വിട്, ഇവനെ നമുക്ക് പിന്നെ പൊരിച്ചെടുക്കാം. നിങ്ങളെയൊക്കെ കൊണ്ട് ഇറങ്ങി തിരിച്ചപ്പോഴേ ഞാൻ കരുതിയതാ ഇത് ഇങ്ങനെ തന്നെ ചളാവുന്നു. ഓ, ഇയാൾ ഒറ്റയ്ക്ക് പോയിരുന്നെങ്കിൽ കാണാമായിരുന്നു, ഡയഫ്രം കളഞ്ഞ അണ്ണാനെ പോലെ തിരിച്ചു വരുന്നത്. നീ എവിടേക്ക് ഈ ഓടണേ? ഒരു ചവിട്ട് കൊണ്ട ചത്തുപോവു. വിവരമില്ലാത്തവനാണെങ്കിലും ഇവൻ പറയുന്നതിൽ കാര്യമുണ്ട്. ജീവ, നമുക്കിപ്പോ ഒരു പെണ്ണല്ലേ വേണ്ടു. ഞാനൊരു ഐഡിയ പറയാം. നീ ഒരു പെണ്ണ് കിട്ടുന്നു, നേരെ കത്തനാരെ അടുക്ക ചെല്ലുന്നു, ഇതാണ് ഫാദർ എന്റെ ഭാര്യ എന്ന് പറയുന്നു, കുട്ടിയെയും കൊണ്ടുപോരുന്നു. വെരി സിമ്പിൾ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? പൗലോസ് ചേട്ടാന്ന് വിളിച്ച വായ് കൊണ്ട് എന്നെ പൗലോസ് ഒന്ന് വിളിപ്പിക്കരുത്. കറക്റ്റ്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ നിന്റെ ഐഡിയ നടക്കില്ല എന്ന്. എന്റെ ഐഡിയ? അതെ, ഞാൻ മിണ്ടരുത്. എന്നെ ഉറക്കി കിടത്തിട്ട് അവള് വേലിയാടി ഇങ്ങോട്ട് പോന്നിട്ടുണ്ടാവും. ഇനി അവൾ കാശ് കൊടുത്തിട്ടായാലും ശരി, എനിക്ക് എവിടെന്തെങ്കിലും ഒരു പെണ്ണിനെ വേണം. ഇത്ര പെട്ടെന്ന് ഒരു പെണ്ണിനെ തപ്പിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞ ഞാൻ അവിടെ പോവും? നിനക്ക് ഇതല്ലാതെ ഇവിടെ വേറെന്താ പണി? പറഞ്ഞ പോലെ ചെയ്യടാ. 2 ദിവസം സമയം ഞാൻ തരും, അതിനുള്ളിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ എനിക്ക് കിട്ടിയേ പറ്റൂ. അയ്യേ കാമപ്രാന്തൻ, നിനക്ക് കാര്യം നടന്നാ പോരെ. മണി മണിയായിട്ടുള്ള പെണ്ണിനെ ഞാൻ കൊണ്ടുതരും. മാമത്തണ്ടി. ജീവ, നമുക്ക് പറ്റിയ ഒരു പെണ്ണ് നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. ആര്? നല്ല ലക്ഷണമൊത്ത പെണ്ണാവള്, നമ്മുടെ കർത്താവിന്റെ ഭാര്യ തിലോത്തമ. ഇതൊരു തലവേദന ആയല്ലോ. എന്നാ ആർക്ക് സസ്പെൻഷൻ? ആ ഡിസ്മിസ്. ഞാൻ ബോട്ട് ക്ലബിന്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ പൂവാലമാരുടെ ശല്യം. അപ്പൊ ഞാൻ ബോട്ട് ലേഡി കോൺസ്റ്റബിൾ അഭിരാമിയെ കൂപ്പിട്, മുള്ള മുള്ള ആളതാ എടുക്കവേണ്ട.